തെണ്ടിയാടാ വാലടിച്ച് പൊട്ടിക്കുന്നേ. സാറേ ഞാൻ ഗരുഡാ, വാതിൽ തുറക്ക സാറേ. രാജീവനെ ചവിട്ടിക്കൂട്ടി തളർത്തിയോടാ. കോപ്പാ, ജീവൻ തിരിച്ചിട്ടിയത് തന്നെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ യവന്മാരുടെ ജീവൻ മാത്രമല്ല, നെഞ്ചു തുളഞ്ഞ് ചത്ത് കിടക്കുന്ന എന്റെ ജീവൻ വരെ ഞാൻ സമാധാനം പറയേണ്ടി വന്നേനെ. എന്താ അപ്പൊ കാര്യമൊന്നും നടന്നില്ലേ? നടപ്പല്ലായിരുന്നു, അവിടുന്ന് ഒരു മരണപ്പാച്ചിലായിരുന്നു. എടാ എന്താ സംഭവിച്ചെന്ന് പറയടാ. സാറെന്താ പറഞ്ഞേ? വീട്ടിലേക്ക് ഇടിച്ചു കയറുക, രാജീവനെ ചവിട്ടി വീഴ്ത്തുക, രാഖിയാണ് കൊട്ടേഷൻ തന്നതെന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുക. കഴിഞ്ഞു, സോ സിമ്പിൾ. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാലമാടൻ തോക്കുമായിട്ട് നിൽപ്പുണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു വിട്ടതാണല്ലേ. ഗരുഡൻ ബോയ്, ആ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. മിച്ചമുള്ള വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക്, നമുക്ക് അടിക്കാം. ജീവനും കൊണ്ട് ഓടി ഓട്ടോ, വല്ലതും ഉണ്ടെങ്കിൽ താബായി. ഇത്രേ ഉള്ളൂ, മൊത്തത്തിലൊന്ന് തളിക്ക്. നീയൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. തോക്കിന്റെ മുമ്പിൽ വഴിവാളം കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഒരു ചുക്ക് നടന്നില്ല, തിരിഞ്ഞോടാനേ പറ്റുള്ളൂ. നീയൊക്കെ എവിടത്തെ ഗുണ്ടയാടാ? അവനൊരു പോറൽ പോലെ ഏൽപ്പിക്കാൻ പറ്റാതെ പേടിച്ചോടി വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞടാ നിന്നോടൊക്കെ, നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ വെച്ച് ചെയ്തോളാവെന്ന്. തോറ്റ് തുന്നം പാടി വന്നിരിക്കുക. തോക്കിനെ നേരിടാൻ തോക്ക് തന്നെ വേണം സാറേ, അല്ലാതെ കമ്പിയും കത്തിയും വടിവാളമായി ചെന്ന് കയറി കൊടുത്താ നെഞ്ചിൽ തുള വീഴും സാറേ. ഞങ്ങൾ ചത്താൽ ആര് സമാധാനം പറയും? ഇതിലും ഭേദം നീയൊക്കെ വല്ലവന്റെ വെടി കൊണ്ട് ചാകുന്നത് തന്നെയാ. തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വീരവാദം പറയാനും എല്ലാം നിന്നെ കൊണ്ടൊക്കെ വേറെ എന്തിന് കൊള്ളാവടാ? സാറേ, ഞാൻ ഏറ്റെടുത്ത ജോലി കൃത്യമായി ഞാൻ നടപ്പിലാക്കും. സാർ ഒരു ചാൻസ് കൂടിത്താ. നേരം വിളിക്കുന്നതിന് മുമ്പ് രാജീവൻ ഇനി എഴുന്നേൽക്കാത്ത രീതിയിൽ ഞാൻ കിടത്തി തരാം. പക്ഷേ അവിടെ കാവൽ നിൽക്കുന്നവനെ തീർക്കാൻ ഞങ്ങൾക്കൊരു തോക്ക് തന്നേ പറ്റൂ. തോക്ക് കിട്ടിയാൽ നീ അങ്ങ് ഉണ്ടാക്കും. സാറേ, ആദ്യം പറഞ്ഞ് ടൂളുതാ, എന്നിട്ട് നടന്നില്ലെങ്കിൽ സാർ എന്താണെന്ന് വെച്ച് ചെയ്തോ? നിന്റെയൊക്കെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. സാറ് കലിപ്പില, ഇനി ഇവിടെ നിങ്ങൾ നിൽക്കണ്ട, വേഗം സ്ഥലം വിട്ടോ. അപ്പൊ ഞങ്ങളുടെ ഫീസ്? അത് ഞാൻ രാവിലെ മേടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലിട്ടേക്കാം. അങ്ങനെ തിരിച്ചു വരുന്നതിന് മുമ്പ് വേഗം സ്ഥലം വിട്. അപ്പൊ ശരി ഭായ്. ശരി, നിക്കടാ അവിടെ. ഇത് മതിയോ? ഇനി തോക്കില്ലാത്തതിന്റെ പേരില് ലക്ഷ്യം നടക്കാതിരിക്കണ്ട. ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് തന്നെ നടക്കണം.